അസ്സാം വലൈക്കും വറഹമത്ാഹി വബർക്കാത്ത ബുൾഡോസറുകളെ മാറിക്കടന്ന പെൺകരുത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പട പൊരുതിയ മഹാന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥ മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിച്ചു പൂർത്തിയാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ചരിത്രത്താളുകളിൽ വായിച്ചറിഞ്ഞ് നമ്മൾ നെഞ്ചോട് ചേർത്തു വെച്ച നിരവധി ധീരന്മാരുണ്ട് അവർ കാണിച്ചു തന്ന വഴിയിൽ കർമ്മരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് ഇസ്ലാം എന്ന മഹത്തായ ആശയത്തെ ഈ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതെറിയാം എന്ന് ശത്രുക്കൾ വ്യാമോഹിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ അവൻ കരുത്തുറ്റ കാവൽക്കാരെ തീർച്ചയായും അണിനിരത്തുക തന്നെ ചെയ്യും തെല്ലൊരംശം പോലും നീതിയില്ലാതെയാണ് ഇന്ന് ഭരണകൂടം ഇന്ത്യൻ മുസ്ലിങ്ങളോട് പെരുമാറുന്നത് മുസ്ലിം നാമം പോലും അവരെ അസ്വസ്ഥരും അക്രമാസക്തരുമാക്കുന്നു അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണവർ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയതിനാൽ യു പിയിലെ അഫ്രീൻ ഫാത്തിമ എന്ന പെൺകുട്ടി നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് സി എ എൻ ആർ സി വിരുദ്ധ സമര രംഗത്ത് സജീവമായിരുന്ന സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റാണ് അഫ്രീൻ ഹിജാബ് വിഷയത്തിലും സമാനമായ മറ്റു വിഷയങ്ങളിലും സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് നിർവഹിച്ചവരാണ് അഫ്രീൻ പിതാവ് ജാവേദ് മുഹമ്മദും നല്ലൊരു പൊതുപ്രവർത്തകനാണ് എത്ര ക്രൂരമായാണ് ആ കുടുംബം അതിക്രമത്തിനിരയായത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ താറുമാറാക്കുകയായിരുന്നു ഭരണകൂടം പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധിച്ച് പ്രയാഗ്രാജിൽ നടന്ന മാർച്ചിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ സംഭവത്തിന്റെ സൂത്രധാരൻ അഫ്രിന്റെ പിതാവാണെന്ന് ആരോപിച്ചായിരുന്നു പോലീസിന്റെ അതിക്രമങ്ങളുടെ തുടക്കം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിതാവ് അറസ്റ്റിലാകുന്നു നാളിത്രയും താമസിച്ചു പോന്നിരുന്ന അവരുടെ വീട് അനധികൃത നിർമ്മിതിയാണെന്ന് ആരോപിച്ച് ഭിത്തിയിൽ നോട്ടീസ് ഒട്ടിക്കുന്നു എവിടെയെന്ന് വ്യക്തമല്ലാത്ത മാതാവും ഇളയ സഹോദരിയും കടത്തപ്പെടുന്നു ആ രാത്രി സമാനതകളില്ലാത്ത മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും ആ കുടുംബം കടന്നു പോയിരിക്കുക ഒരു വീട് എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളുടെ അധ്വാനവും വിയർപ്പും അതിലുപരി ഒരു ആയുസിന്റെ സ്വപ്നവുമാണ് കോടതിയിൽ പോകാൻ പോലും സമയം നൽകാതെ പിറ്റേ ദിവസം അവരുടെ വീട് അധികാരികൾ ബുൾഡോസർ വെച്ച് നിലം പരിശാക്കി യു പിയിലും ഡൽഹിയിലും എതിർശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുൾഡോസർ വൈകാതെ തന്നെ ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും എത്തുമത്രേ യോഗിയുടെ മാതൃകയാണ് പിന്തുടരേണ്ടത് എന്ന് മറ്റുള്ള മന്ത്രിമാർ പ്രസ്താവന നടത്തി കഴിഞ്ഞു വൈകാതെ അത് രാജ്യത്തുടനീളം വ്യാപിക്കാനാണ് അവർ കരുക്കൾ നീക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയ്ക്ക് പതിറ്റാണ്ടുകളായി തികഞ്ഞ അനീതിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയുടെ സാഹചര്യവുമായി ഒരുപാട് സമാനതകളുണ്ട് ഇസ്രായേൽ എന്ന അനീതിയിൽ അധിഷ്ഠിതമായ രാജ്യം അനുവർത്തിച്ചു വരുന്ന പല രീതികളും ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടവും മുസ്ലിം ഉന്മൂലനത്തിന് ഉപയോഗിക്കുന്നുണ്ട് കൊള്ളയും കൊലയും കുടിയൊഴിപ്പിക്കലും ബുൾഡോസറും എല്ലാം മുസ്ലിങ്ങൾ ഫലസ്തീനിൽ കണ്ടതാണ് ഫലസ്തീൻ വംശജിയായ ഡോക്ടർ ഗാഥാകർമ്മിയുടെ ആത്മകഥയായ ഇൻ സെർച്ച് ഓഫ് ഫാത്തിമ എന്ന കൃതിയിൽ രേഖപ്പെടുത്തുന്ന ഹൃദയസ്പർശിയായ രംഗങ്ങൾ വായിക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിമിന് തൻ്റെ ഭാവിയിലേക്ക് എത്തി നോക്കുന്നത് പോലെ അനുഭവപ്പെടും അത്ര കണ്ട് ഇസ്രായേൽ രീതിയോട് സമാനതകളുണ്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ നീക്കങ്ങൾക്ക് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് അഫ്രീൻ ഫാത്തിമ നേരിട്ട അനീതി ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യയിൽ ഇത്തരത്തിൽ അനേകം മുസ്ലിം കുടുംബങ്ങൾ ഇരയാക്കപ്പെടുന്നുണ്ട് അഫ്രീനും കുടുംബവും ഇനിയും അനീതിക്ക് ഇരയാക്കപ്പെട്ടേക്കാം എന്നാൽ ഭരണകൂടം കരുതുന്നതുപോലെ ഈ അതിക്രമങ്ങൾക്കൊന്നും അവരെ തളർത്താനായിട്ടില്ല അടിയുറച്ച ഈമാനിൽ നിന്ന് ഉയരുന്ന ധൈര്യം നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവർക്ക് പ്രചോദനമേകുന്നു ആ കറുത്ത ദിനങ്ങളിൽ ഹസ്ബുനാ വൻ എമൽ വക്കീൽ എന്ന് കുടുംബസമേതം ആവർത്തിച്ച് ഉരുവിടുകയായിരുന്നു എന്ന് അവർ ഒരു ഇന്റർവ്യൂവിലൂടെ പറയുകയുണ്ടായി ഉന്നതമായ സ്വർഗമാണ് ദീനിന്റെ പോരാളികൾക്ക് വെച്ചിരിക്കുന്നത് ആ സ്വർഗം പ്രതീക്ഷിച്ച് മുന്നേറുന്ന വിശ്വാസികളെ ഭയപ്പെടുത്താൻ തോക്കുകൾക്കും ബുൾഡോസറുകൾക്കും ആവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം സമൂഹം ഇന്ന് ചെയ്യേണ്ടത് അധികാരവും ശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ പറ്റുന്നത് ഭൗതിക നിർമ്മിതികളെ മാത്രമാണ് ഇഹലോകത്ത് മാത്രമേ നഷ്ടം വരുത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഇഹലോകം കൊണ്ട് എല്ലാം അവസാനിച്ചു പോകുന്നവരല്ല മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ നശ്വരമായ ഈ ലോകത്തുണ്ടായേക്കാവുന്ന വേദനകൾ കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിന്മാറുന്നവരല്ല അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് ദീനിൻ്റെ ശത്രുക്കൾക്ക് ബോധ്യമാക്കി കൊടുക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്